എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ ഇത് പൗലോസിന് മാത്രമുള്ള ഒരു പ്രത്യേക പദവിയല്ല. ആരെല്ലാം ദൈവമക്കളായി ശരിയായ നിലയിൽ ജീവിച്ച് കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന് തങ്ങൾ ദൈവമക്കളാണെന്ന് തെളിയിച്ചുകൊണ്ട് ജീവിച്ചവർ, അതായത് യഥാർത്ഥ വിശ്വാസികൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും ഈ പ്രതിഫലം, ഈ കിരീടം ലഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ദിവസം അവിടെ പറയുന്നത്, ആ ദിവസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചാണ്. 1:12 and 1:18 ഈ പ്രയോഗമുണ്ട്. പൗലോസിൻ്റെ പ്രയോഗമാണ്, വിശ്വാസികൾ ദൈവസന്നിധിയിൽ നിന്ന് ജീവിതങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസത്തെ ഉദ്ദേശിച്ച് പറയുന്നതാണ് ആ ദിവസം എന്നുള്ളത്. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതം വിലയിരുത്തപ്പെടുന്ന ദിവസം, അന്നാണ് കർത്താവ് നമുക്ക് പ്രതിഫലങ്ങൾ നൽകാനായിട്ട് പോകുന്നത്. ഇനി അതിൻ്റെ 9 മുതൽ 22 കാര്യങ്ങൾ, വാക്യങ്ങളിൽ വ്യക്തിപരമായ കുറേ കാര്യങ്ങൾ പറയുക. അതിലേറ്റവും ആദ്യം പറയുന്നൊരു കാര്യം, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. തിമോത്തിയോസിനോട് പറയുകയാണ്, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം. ഈ 4:9 നമ്മളിതിപ്പോൾ അത് വായിച്ചല്ലോ. അതിൻ്റെ 22 അത് തന്നെ പറയുന്നുണ്ട്, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. വിൻ്റർ വരുന്നതിന് മുമ്പ് നീ വരാനായിട്ട് ശ്രമിക്കണം. 1:3 അത് തന്നെ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയിൽ ഇടപെടാതെ നിന്നെ സ്മരിച്ചും നിൻ്റെ കണ്ണുനീറോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, താന് ഏകനായിട്ട് മരണത്തെ കാത്തുകൊണ്ട് ഈ ജയിലിൽ കിടക്കുക. അപ്പോൾ തൻ്റെ ഹൃദയം തൻ്റെ പ്രിയ മകനായ ആത്മീയമായിട്ട് താൻ വളർത്തിക്കൊണ്ടുവന്ന തിമോത്തിയോസിനെക്കുറിച്ച് വൈകാരികമായിട്ട് തന്നെ ഓർക്കുകയാണ്, മകനെ തിമോത്തിയോസേ എത്രയും വേഗത്തിൽ നിന്നെ കാണുവാൻ ഞാൻ വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗത്തിൽ നീ എൻ്റെ അടുക്കൽ വരണം. ഇനി നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ ഒടുവിൽ വരെയുള്ള വാക്യങ്ങളിൽ 17 കാര്യം, അക്വിലാവിനെയും പ്രിസ്കിലയും രണ്ടായിട്ട് ചിന്തിച്ചാൽ 17 കാര്യം പൗലോസ് പറയാൻ പോവുക. 17 കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരെക്കുറിച്ച് പറയുന്നത് ഓടിച്ചൊന്ന് നോക്കാം. ചിലരെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവരെക്കുറിച്ച് പറയാനില്ല. എന്നാൽ അറിയാവുന്ന ആളുകളുടെ കാര്യം ഒന്ന് പെട്ടെന്ന് പറയാം. ദേമാസിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. കൊലോസ്ലേഖനം 4:12 to 14 വാക്യങ്ങളിലും ഫിലമോൻ്റെ പുസ്തകം 24 ഈ ദേമാസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസിൻ്റെ കൊലോസ് 4:12 to 14, ഫിലമോൻ 24. പൗലോസിൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ആയിരുന്നു ലൂക്കോസ്, എപ്പഫ്രാസ്, ഇവരോടൊപ്പം പൗലോസിൻ്റെ വേലയിലൊക്കെ സഹകരിച്ചിരുന്ന ഒരാളാണ് ദേമാസ്. എന്നാൽ ദേമാസിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത്രയും അറിയാം, ഈ ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം ഉള്ളിൽ കടന്നു വന്നാൽ പൗലോസിനെ പോലും വിട്ടുപോകാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ഉള്ളിൽ ലോകസ്നേഹം വരാതിരിക്കട്ടെ. അടുത്തായിട്ട് ക്രസ്കസ് എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറയുന്നു. ക്രസ്കസിനെ കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ, ആരാ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഗലാത്യയ്ക്കും തീത്തോസ് ദൽമാത്യയ്ക്കും പോയി. ഈ രണ്ടാമത്തെ കൂട്ടർ പോയെന്ന് പറയുന്നത് കുറ്റമായിട്ട് പറയുന്നതല്ല, ദേമാസ് പോയെന്ന് പറയുന്നത് കുഴപ്പമായിട്ട് പറയുന്നതാണ്. എന്നാൽ ക്രസ്കസും തീത്തോസും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പോയ ആളുകളാണ്, അവർ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ പോയ കാര്യമാണ്. തീത്തോസിൻ്റെ കാര്യം 9 ഈ ലേഖനങ്ങളിൽ വരുന്നുണ്ട്. തീത്തോസിൻ്റെ പേര് 9 പറയുന്നുണ്ട്. പൗലോസിൻ്റെ സഹപ്രവർത്തകനായിരുന്നു. മാത്രമല്ല, ഈ 2 തന്നെ തീത്തോസിൻ്റെ കാര്യം 9 പറയുന്നുണ്ട്. പിന്നെ തീത്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, തീത്തോസ് 1:5 നമുക്കറിയാം, കാര്യങ്ങൾ ക്രമത്തിലാക്കാനായിട്ട് പൗലോസ് ഏൽപ്പിച്ച വിശ്വസ്തനായ ഒരാളായിരുന്നു ഈ തീത്തോസ്. തീത്തോസ് പ്രവൃത്തി നിമിത്തമായിരിക്കണം ദൽമാത്തിക്ക് പോയത്. ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. പുതിയ നിയമത്തിലെ എഴുത്തുകാരിൽ ഏക ജെൻറ്റൈൽ റൈറ്ററാണ് ലൂക്കോസ്. യഹൂദനല്ലാത്ത ഏക എഴുത്തുകാരനാണ് ലൂക്കോസ് എന്ന് പറയുന്നത്. അദ്ദേഹം വൈദ്യനായിരുന്നു എന്ന് നമുക്ക് അറിയാം. പുതിയ നിയമത്തിൽ 3 ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൊലോസർ 4:14 പറഞ്ഞിട്ടുണ്ട്. ഫിലമോൻ വാക്യം 24 പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം എഴുതി, പിന്നെ പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയതും ലൂക്കോസാണ്.
പൗലോസിൻ്റെ കൂടെ മിഷണറി യാത്രകളിൽ സഞ്ചരിച്ച ആളാണ് ലൂക്കോസ്. 2-3 യാത്രകളിൽ, സെക്കൻഡ് ആൻഡ് തേർഡ് ജേണീസിൽ പൗലോസിനോടുകൂടെ സഞ്ചരിച്ചു. പൗലോസിന് കപ്പൽ ഛേദമുണ്ടായപ്പോൾ റോമിലേക്കും മറ്റുമുള്ള യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ലൂക്കോസ്. ആ ലൂക്കോസ് ഇപ്പോഴും എന്നോടുകൂടെ ഉണ്ട്. എത്രയോ നല്ല കാര്യമാണ്. റോമിൽ പൗലോസിന് ഏതെങ്കിലും സഹായം വേണമെങ്കിൽ അവൈലബിളായിട്ട് ലൂക്കോസ് ഇപ്പോഴുമുണ്ട്. ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ കാരണം, ഞങ്ങൾ, വി അസ് എന്നുള്ള പ്രയോഗം പലപ്പോൾ വരുന്നുണ്ട്. എഴുതിയത് ലൂക്കോസ് ആണല്ലോ. അപ്പോൾ ലൂക്കോസ് ഞങ്ങൾ യാത്രയായപ്പോൾ എന്ന് പറഞ്ഞാൽ ലൂക്കോസും അതിനകത്ത് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പൗലോസിൻ്റെ കൂടെ 2-3 യാത്രകളിൽ തുണയായിട്ട് നിന്ന ആളും പൗലോസ് കപ്പൽ ചേയത്തിൽ അകപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന ആളും ഇപ്പോഴും കൂടെ നിൽക്കുന്നവരുമായ ഒരാളാണ് ലൂക്കോസ്. അടുത്തായിട്ട് പറയുന്നത് മർക്കോസ്. അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. മർക്കോസ് എന്ന് പറയുന്നത് ജോൺ മാർക്ക്, യോഹന്നാൻ എന്ന മറുപേരുള്ള മർക്കോസിൻ്റെ കാര്യമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ മർക്കോസിനെ കുറിച്ച് പറയുന്നുണ്ട്. മർക്കോസിനെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യം പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്. 1-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിനോടും ബർണബാസിനോടും കൂടെ പുറപ്പെട്ട ഒരാളാണ് മർക്കോസ്. പക്ഷേ പെർഗയിൽ വന്നപ്പോൾ എന്തോ കാരണത്താൽ താൻ തൻ്റെ യാത്ര ഡിസ്കണ്ടിന്യൂ ചെയ്തു, അത് പിരിഞ്ഞുപോയി. അതുകൊണ്ട് 2-ാം യാത്രയിൽ ബർണബാസിന് ആഗ്രഹമുണ്ടായിരുന്നു മർക്കോസിനെ കൂടെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ പൗലോസ് സമ്മതിച്ചില്ല. അത് സംബന്ധിച്ച് ഉഗ്രവാദമുണ്ടാകുകയും അവരെ രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് ഏകദേശം 20 വർഷം കഴിഞ്ഞ് കൊലോസ്ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നുണ്ട് മർക്കോസ് പ്രയോജനമുള്ളവനാണെന്ന്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, കൊലോസ്യർ 4:10 ഈ മർക്കോസിൻ്റെ കാര്യം എഴുതുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ മർക്കോസിൻ്റെ കാര്യമുണ്ട്. ഫിലമോൻ 24 1 പത്രോസ് 5:13 മർക്കോസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ 10-20 വർഷം കഴിഞ്ഞ് താൻ പറയുകയാണ് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാണ്. അപ്പോൾ അന്ന് ഒരു പ്രശ്നമുണ്ടായി, മർക്കോസ് പിരിഞ്ഞുപോയി, ഇനി ജീവിതകാലം മുഴുവൻ എനിക്കവനെ കാണണ്ട എന്ന് പൗലോസ് പറഞ്ഞില്ല. നമ്മളങ്ങനെ അല്ലേ? ആരെങ്കിലുമായിട്ടൊരു പ്രയാസമോ പ്രശ്നമോ ഉണ്ടായാൽ ഇനി മരിക്കുന്നവരെ നീയുമായിട്ട് ഒരേ ഇടപാടും എനിക്കില്ല. പത്രോസ് പൗലോസ് അങ്ങനല്ലായിരുന്നു. ചില കാരണങ്ങളാൽ അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല, അവൻ ഇടയ്ക്ക് ഇട്ടേച്ച് പോയവനാണ് എന്ന് പറഞ്ഞെങ്കിലും കാലം കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് പ്രശ്നങ്ങൾ തീർന്ന് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നമുക്കറിയാം, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമുക്കും ആരെങ്കിലുമായിട്ട് ഒരഭിപ്രായ വ്യത്യാസമോ പ്രയാസമോ ഒക്കെ ഉണ്ടായാൽ കാലങ്ങൾ കൊണ്ടത് പരിഹരിക്കപ്പെടണം. അല്ലാതെ ഒരിക്കലും പ്രശ്നം ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമല്ല. പ്രശ്നം ഉണ്ടായിപ്പോകാം മനുഷ്യരുടെ ആയതുകൊണ്ട്. എന്നാൽ പിന്നീട് അങ്ങനെയുള്ളവരെ ചേർത്ത് കൊള്ളുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണമെന്ന് ഈ മർക്കോസിനെക്കുറിച്ചുള്ള റെഫറൻസ് നമ്മെ ഓർപ്പിക്കുക. അടുത്തായിട്ട് നമ്മൾ വായിക്കുന്നത് തിഹിക്കോസാണ്. കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ നമുക്കിപ്പോൾ സമയമില്ല. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, എഫേസർ 6:21, കൊലോസ്യർ 4:7, തീത്തോസ് 3:12. ഒന്നുകൂടെ പറയാം, Acts 20:4, Ephesians 6:21, Colossians 4:7, Titus 3:12. ഈ വാക്കുകളിൽ തിഹിക്കോസിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ അടുത്തായിട്ട് വായിക്കുന്നത്, ഞാൻ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ഈ കർപ്പോസ് ആരാണ് എന്ന് എങ്ങൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കർപ്പോസിനെ കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. എന്നാൽ പൗലോസ് തൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലാക്കാം? തൻ്റെ പുതപ്പും ഇതൊക്കെ ആ വീട്ടിൽ വെച്ചാണ് പോകുന്നത്. അതിനെക്കുറിച്ചൊരു കമൻറ്റേറ്റർ പറയുന്നത്, ഈ പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ എന്ന് പറയുന്ന, അന്ന് നമ്മുടെ ഇന്നത്തെ പോലെ പ്രിൻ്റഡ് ബുക്സ് ഇല്ല, ചർമ്മങ്ങളിൽ, തോലുകളിൽ, മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെയോ തോലുകളിൽ ആ തോല് പേപ്പറായിട്ട് ഉപയോഗിച്ച് അതിലെഴുതിയിരിക്കുന്നതാണ്. ഒരു പക്ഷേ പഴയ നിയമത്തിൻ്റെ ചുരുളുകളായിരിക്കാം അത്, അല്ലെങ്കിൽ പൗലോസിൻ്റെ തന്നെ ചില ലേഖനങ്ങളോ എഴുത്തുകളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ പേപ്പറായിട്ട് ഉപയോഗിക്കാനായിട്ട് താൻ വെച്ചിരുന്ന ചർമ്മലിഖിത ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ പേപ്പറുമാകാം. പേപ്പർ എന്ന് പറഞ്ഞാൽ അന്നത്തെ പേപ്പർ, അതെന്തെങ്കിലും ആകട്ടെ. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നത് അത് വളരെ വിലയുള്ളതാണ്, വളരെ പ്രഷ്യസ് ആണ്.
അല്ലാതെ ചീപ്പല്ല. ഈ ചർമ്മലിതങ്ങൾ എളുപ്പത്തിൽ ചെറിയ വിലയ്ക്ക് കിട്ടുന്നതല്ല. അപ്പോൾ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് താൻ കൂടെ കൊണ്ടുവരാഞ്ഞത്, എന്തുകൊണ്ടാണ് വീട്ടിൽ വിട്ടേച്ചു പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇത്രയും വിലയുള്ള സാധനം, അതിനെ ഒരു വേദവ്യാഖ്യാതോ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ കർപ്പൂസിൻ്റെ വീട്ടിൽ താൻ ആയിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു കാണണം. പൗലോസിനെ തപ്പിപ്പിടിച്ച് പെട്ടെന്ന് നീറോയുടെ ഓർഡറിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് ഇത് കൂടെ കൊണ്ടുപോകാൻ ഒക്കാഞ്ഞതായിരിക്കാം. ഇത് ഊഹമാണ് കേട്ടോ, ഒരു പോസിബിലിറ്റി പറഞ്ഞു തന്നേ ഉള്ളൂ. ഏതായാലും അത് നീ വരുമ്പോൾ കൊണ്ടുവരണം. അപ്പോൾ നീ എൻ്റെ അടുക്കൽ വരണം. പിന്നെ നീ വരുമ്പോൾ ആ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും, പുതപ്പെന്ന് പറയുന്നത് കമ്പിളി, അതായത് തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന, നമ്മുടെ ഇന്നത്തെ ബെഡ്ഷീറ്റിൻ്റെ കാര്യമല്ല അത്, തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പിളി പോലുള്ള വലിയ പുതപ്പിൻ്റെ കാര്യമാണ് പുതപ്പെന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് പുതപ്പും മനസ്സിന് അല്ലെങ്കിൽ ആത്മാവിന് പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും നീ കൊണ്ടുവരണമെന്നാണ് പൗലോസ് പറയുന്നത്. അടുത്തതായിട്ട് 14 വാക്യത്തിൽ വേറൊരാളുടെ കാര്യം പറയുന്നുണ്ട്, അലക്സന്തർ എന്ന് പറയുന്നൊരു കാര്യം ആള്. ഇതാരാണെന്നുള്ളത് വ്യക്തമല്ല. പ്രവൃത്തി 19:33 അലക്സന്തർ എന്നൊരാൾ പൗലോസിനെ സഹായിച്ചതായിട്ട് പറയുന്നുണ്ട്. 1 തിമോത്തിയോസ് 1:20 നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞ് പിശാചിന് സാത്താൻ ഏൽപ്പിച്ച ഒരു അലക്സന്തറെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ആരെങ്കിലുമുള്ള ആളാണോ, ഇതിൽ ഏതെങ്കിലും ആണോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഏത് അലക്സന്തരാണിതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെമ്പുപണിക്കാരനാണെന്ന് മാത്രം നമുക്ക് അറിയാം. അവൻ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? അവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. നോക്കുക, ദോഷം ഉപകാരം ചെയ്തവരുടെ കാര്യം, ലൂക്കോസിനെ പോലെയുള്ളവരുടെ കാര്യം നന്നായിട്ട് എഴുതിയിരിക്കുമ്പോൾ ദോഷം ചെയ്ത ആളുടെ കാര്യം തലമുറകൾ മുഴുവൻ 2000 വർഷമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇത് വായിക്കുക. എന്താ വായിക്കുന്നത്? ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി, അലക്സന്തർ ദോഷം ചെയ്തു. നോക്കിയേ, തലമുറകൾ കഴിഞ്ഞാലും ആ ദോഷം മറക്കപ്പെടാതെ തലമുറകളായിട്ട് തുടരുകയാണ്. എന്നിട്ട് പൗലോസ് പറയുന്നത്, അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കർത്താവ് തന്നെ അവനോട് ഡീൽ ചെയ്യട്ടെ. അവൻ നമ്മുടെ പ്രസംഗത്തോട് എതിർത്തു നിന്നു. അതുകൊണ്ട് തിമോത്തിയോസെ, നീയും റോമിൽ വരികയാണെങ്കിൽ, അവനൊരുപക്ഷെ റോമിൽ ജീവിക്കുന്നവനായിരിക്കാം, നീയും അവനെ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് പറയുന്നത്. 16 എൻ്റെ 1 പ്രതിവാദത്തിൽ, പ്രതിവാദം എന്ന് പറയുന്ന കോർട്ട് കേസിൻ്റെ കാര്യമാണ്, എൻ്റെ 1 കോർട്ട് കേസിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് വേണ്ടി വാദിക്കുവാനോ സംസാരിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ദുഃഖകരമായ വാക്കുകളാണ്. ഇത്രയധികം മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒടുവിൽ തനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാനായിട്ട് ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ താൻ നിരാശപ്പെടുന്നില്ല. താൻ എന്താ പറയുന്നത്? എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. പൗലോസിൻ്റെ മനസ്സ് എത്ര നല്ലതായിരുന്നു. ഇവന്മാരെയൊക്കെ ദൈവം ശിക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്, ദൈവം അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. എത്ര നല്ല മനോഭാവം. എന്നാൽ 17 പറയുന്നത്, കർത്താവോ എനിക്ക് തുണ നിന്നു. എത്ര നല്ല കാര്യമാണ്, എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷേ കർത്താവ് എനിക്ക് തുണ നിന്നു. അതാണ് നമ്മുടെ ധൈര്യം. എല്ലാവരും കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു കർത്താവുണ്ട്. ആ കർത്താവ് തുണ നിന്ന് എന്നെ ശക്തീകരിച്ചു. എൻ്റെ പ്രസംഗം, അപ്പോൾ ഈ കോർട്ടിലുള്ള വാദപ്രതിവാദത്തിനിടയ്ക്കെല്ലാം പൗലോസ് അതിൻ്റെ സാക്ഷ്യവും സുവിശേഷവും തീർച്ചയായിട്ടും പറഞ്ഞു കാണും. അതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കോർട്ടിലെ പരിപാടിയൊക്കെ സുവിശേഷ പ്രസംഗത്തിന് നല്ല അവസരമായിട്ട് തീർന്നു. കർത്താവ് സകല ജാതികളും കേൾപ്പാൻ, റോമാക്കാരൊക്കെ കേൾക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. സിംഹത്തിൻ്റെ വായ് എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സിംഹത്തിൻ്റെ വായാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, അപകടത്തിൽ നിന്ന്, വലിയ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. 18 കർത്താവിനെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്വർഗീയരാജ്യത്തിനായി രക്ഷിക്കുമവൻ എന്നേക്കും മഹത്വമാൻ. ഇവിടെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കുക എന്ന് പറയുന്നത് മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന കാര്യമല്ല. മരണത്തിൽ നിന്ന് വിടുവിക്കയില്ലെന്ന് പൗലോസിനറിയാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു കളങ്കവും പറ്റാതെ വണ്ണം, ഒരു ദോഷവും വരാതെ വണ്ണം, എനിക്കൊരു വീഴ്ചയും പിന്മാറ്റവും ക്ഷീണവും വരാതെ വണ്ണം കർത്താവിനെ സൂക്ഷിക്കുമെന്നാണ്. ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതിൻ്റെ 19 വീണ്ടും രണ്ടുപേരുടെ കാര്യം പറയുന്നു, പ്രിസ്കില അക്വിലാവ്. പ്രവൃത്തികളുടെ പുസ്തകം 18 നാം അവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. കൊരിന്തിൽ വെച്ചാണ് ആദ്യം അവരെ പൗലോസ് കാണുന്നത്. പൗലോസിൻ്റെ കൂടെ അവർ കുറച്ചു നാൾ യാത്ര ചെയ്തു, എഫസോസിലേക്ക് യാത്ര ചെയ്തു. റോമിലും അല്പകാലം അവർ താമസിച്ചു. റോമർ 16:3 അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നല്ലൊരു കപ്പിളായിരുന്നു, മറ്റുള്ളവർക്ക് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ഭവനം അതിനുവേണ്ടി തുറന്ന്
മറ്റുള്ളവരെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ഒരു കപ്പിളായിരുന്നു. അവർക്ക് വന്ദനം ചൊല്ലണമെന്ന് പൗലോസ് പറയുക. പിന്നെ ഒനേസിഫോറോസിൻ്റെ കുടുംബം, 1:16 ഒനേസിഫോറോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം ഒനേസിഫോറോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ 1:16 വായിച്ച് നോക്കിയാൽ മതി. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറോസ്. അടുത്തായിട്ട് എരസ്തോസിൻ്റെ കാര്യം പറയുന്നു, 16:23 പ്രവൃത്തി 19:22 ഒരു എരസ്തോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ ആൾ തന്നെയാണോ ഇത് എന്ന് നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ 16:16 പറയുന്ന, അല്ലെ, 19:22 പറയുന്ന എരസ്തോസ് തന്നെ ആയിരിക്കാം. അടുത്ത ആള് ത്രോഫിമോസ് എന്നുള്ള ആരാൾ, 20:1-6 വാക്യങ്ങളിലും 21:29 ഈ ത്രോഫിമോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 20:1-6, 21:29 നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് അത് വായിക്കുന്നില്ലെന്നേ ഉള്ളൂ, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഈ ത്രോഫിമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടയച്ചു പോന്നു. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന് പല കൃപാവരങ്ങൾ, രോഗസൗഖ്യം ഉൾപ്പെടെയുള്ള കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ തൻ്റെ ജീവിതകാലം ഒടുവരെ അതൊരു പക്ഷേ തനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ സൗഖ്യമാക്കാൻ കഴിവുണ്ടായിട്ടും ഒരാളെ രോഗിയായി വിട്ടേച്ചു പോരുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായൊരു കാര്യമാണ്. എനിക്ക് സൗഖ്യമാക്കാൻ കഴിവുണ്ട്, പക്ഷേ ഞാൻ സൗഖ്യമാക്കുകയില്ല എന്ന് പറയുന്ന ഒരു ക്രൂരമായ കാര്യമാണ്. അപ്പോൾ പൗലോസിന് തന്നെയും ആ രോഗശാന്തി വരം തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്നെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ ഒടുവിലത്തെ നാളുകളായപ്പോൾ ഒരു പക്ഷേ അത് എക്സസൈസ് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ആ വരം പ്രയോഗിക്കാൻ ഒക്കാത്തൊരു നില തനിക്കുണ്ടായിരുന്നു കാണും. ആ വരം തനിക്ക് തന്നിൽ നിന്ന് പിൻവലിക്കപ്പെട്ട് കാണാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വാക്യം നമ്മെ ഓർപ്പിക്കുകയാണ്. ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. പിന്നീട് 4 പേര് പറയുന്നുണ്ട്. ഇതാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. യുബുലോസ്, പൂദേസ്, ലീനോസ്, ക്ലൗദിയ. ഈ യുബുലോസ്, പൂദോസ്, ലീനോസ് എന്ന് പറയുന്നത് 3 ലാറ്റിൻ നെയിംസാണ്, ഇറ്റാലിയൻ നെയിംസാണത്. അപ്പോൾ റോമ സഭയിലുണ്ടായിരുന്ന ലാറ്റിൻ ഇറ്റാലിയൻസ് ആണ് അവർ എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഒടുവിലായിട്ട് ക്ലൗദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കാര്യവും പറയുന്നുണ്ട്. ഈ ലീനോസിൻ്റെ ഭാര്യയായിരുന്നു ക്ലൗദിയ എന്നും, അല്ലെങ്കിൽ ലീനോസിൻ്റെ അമ്മയായിരുന്നു ക്ലൗദിയ എന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഖണ്ഡിതമായിട്ട് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇവർ എല്ലാവരും നിനക്ക് സഹോദരന്മാർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞ് പൗലോസ് തിമൊത്തിയോസിനോടുള്ള പ്രഭാഷണം അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവരുടെ കാര്യങ്ങൾ നിത്യത മുഴുവൻ, അല്ലെങ്കിൽ വേദപുസ്തകമുള്ള കാലം മുഴുവൻ ഓർക്കത്തക്കവണ്ണവും തനിക്ക് ഉപദ്രവം ചെയ്തവരുടെ കാര്യങ്ങൾ വളരെ ദുഃഖകരമായ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തു നിൻ്റെ ആത്മാവോടുകൂടി ഇരിക്കട്ടെ, കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പൗലോസ് തൻ്റെ പേന താഴെ വെക്കുകയാണ്. 1000 ശേഷം എന്നാണെന്ന് കൃത്യം അറിഞ്ഞുകൂടാ. ചില ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കൃത്യം അതാണോ എന്ന് അറിഞ്ഞുകൂടാ. AD 68 ജൂൺ മാസത്തിൽ പൗലോസിൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ആ മാസത്തിൽ തന്നെ തന്നെ കൊന്ന നീറോയും താൻ തന്നെ കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്തു. ഇതോ ഒരു ഭയങ്കരമായ അവസ്ഥയാണ് നോക്കുക. പൗലോസിൻ്റെ തല നീറോ കണ്ടിച്ചു, നീറോയുടെ തല നീറോ തന്നെ കണ്ടിച്ചു. പൗലോസിനെ കൊന്ന നീറോ ആത്മഹത്യ ചെയ്തിയായിരുന്നു. AD 68 ജൂൺ മാസം എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ഡേറ്റൊക്കെ പറയുന്നുണ്ട്, കൃത്യമാണോന്ന് അറിഞ്ഞുകൂടാ. AD 68 ജൂൺ മാസത്തിലാണെന്ന് വിചാരിക്കുന്നു. പൗലോസ് ശിരഛേദം ചെയ്യപ്പെട്ടു. ആ മാസം തന്നെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നീറോയും താൻ തന്നെ തൻ്റെ തലയറുത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. കഴിഞ്ഞ അനേക വർഷങ്ങൾ വിശ്വസ്തയോടുകൂടെ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് നിന്ന ആ മനുഷ്യൻ, എന്തൊരു വീര്യം, എന്തൊരു കമ്മിറ്റ്മെൻറ്റ്, എന്തൊരു സ്നേഹം. നമ്മുടെയൊക്കെ ജീവിതം അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യപ്പെടുത്തുന്ന തന്നെ ശരിയല്ലെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് എത്രയോ കുറവുള്ളവരായി. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. അല്ലാതെ പൗലോസ് സൂപ്പർമാൻ ഒന്നും ആയിരുന്നില്ല, നമ്മളെപ്പോലെ തന്നെയുള്ള ഒരാളായിരുന്നു. ജഡത്തിൽ ബലഹീനതയുള്ള, അഹങ്കരിച്ചു പോകാൻ സാധ്യതയുള്ള, നമ്മെപ്പോലെ തന്നെയുള്ള ഒരാൾ. എന്നാൽ താൻ തന്നെ തന്നെ കർത്താവിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ട് തൻ്റെ ജീവിതം ദൈവം ഏറ്റവും അധികം എടുത്തു ഉപയോഗിച്ചു. നാമും എന്തെല്ലാം ബലഹീനതകളുള്ള സാധാരണ മനുഷ്യരാണെങ്കിലും, സ്ത്രീകളാണെങ്കിലും,
നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തെയും അനുഗ്രഹിക്കും, ഉപയോഗിക്കും. താൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കൂടെയും സാധിക്കുമെന്നുള്ള വലിയ പാഠം ഇന്ന് രാത്രി ഈ പഠനം നമുക്ക് നൽകുകയാണ്. അന്ന് തലവെട്ടിയിരുന്നത് ഒരു വലിയ ബ്ലോക്ക്, അതായത് മരത്തിൻ്റെ വലിയ ഒരു മേശയെന്ന് വല്ല വേണേൽ പറയാം, മരത്തിൻ്റെ വലിയൊരു തടി. ആ തടിയിൽ കഴുത്ത് വെക്കാൻ പറയും, കഴുത്ത് വെച്ചിട്ട് തലയ്ക്ക് വെട്ടുകയാണ്. അങ്ങനെയാണ് തലവെട്ടുന്നത്. ഒരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ആ ബ്ലോക്കിൽ തലവെക്കാനായിട്ട് ആരാച്ചാര അല്ലെങ്കിൽ കഴുത്ത് വെട്ടുന്നയാൾ പറഞ്ഞു, കണ്ണടച്ചോളാൻ പറഞ്ഞു. പൗലോസ് കണ്ണടച്ചു, ആ വാള് തൻ്റെ കഴുത്തിൽ വീണു. അടുത്ത നിമിഷം ആ കണ്ണ് സ്വർഗത്തിൽ തുറന്നു. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സൂര്യൻ്റെ വെളിച്ചത്തെ വെല്ലുന്ന ആ വെളിച്ചമുള്ള ശോഭയുള്ള മുഖം കണ്ട് രക്ഷിക്കപ്പെട്ട പൗലോസ് അടുത്ത നിമിഷം കണ്ണടച്ച് തുറന്നപ്പോൾ ആ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് തൻ്റെ അടുത്ത ജീവിതം ആരംഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് കിങ് ജെയിംസ് എന്ന് പറയുന്ന രാജാവ് ഒരാളെ കൊല്ലാനായിട്ട്, സർ വാൾട്ടർ റാലി എന്ന് പറയുന്ന ഒരാളെ കൊല്ലാനായിട്ട് ഉത്തരവിട്ടു, കഴുത്ത് വെട്ടി കൊല്ലാൻ. അപ്പോൾ ഈ കഴുത്ത് വെട്ടുന്ന ആൾക്ക് ഈ റാലിയോട് അല്പം ഒരു അനുകമ്പ തോന്നി, വെട്ടാതിരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ പറഞ്ഞു, അത് കഴുത്ത് ഇങ്ങനെ വെച്ചാൽ മതി, അതായത് കഴുത്ത് വെക്കേണ്ട ആ പോസ്ചറൊക്കെ നല്ലതായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകത്തക്കൊണ്ടുള്ള പോസ്ചർ പറഞ്ഞു കൊടുത്തു ഇയാൾ, ഈ ആരാച്ചാരൻ. അപ്പോൾ മിസ്റ്റർ റാലി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്, കഴുത്ത് വെട്ടാനായിട്ട് വന്ന ആളോട് കഴുത്ത് ഇങ്ങനെ വെക്ക്, അതായിരിക്കും സൗകര്യം എന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ റാലി പറയാണ്, ആസ് ലോങ് ആസ് ദ ഹാർട്ട് ഈസ് റൈറ്റ് ഇറ്റ് ഡസൻ്റ് മാറ്റർ ഹൗ യു പ്ലേസ് യുവർ ഹെഡ്. ഹൃദയം ശരിയാണെങ്കിൽ തല എങ്ങനെ വെക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. ആ അർത്ഥമുള്ളൊരു വാചകം അദ്ദേഹം പറഞ്ഞു. ഞാനത് പൗലോസിൻ്റെ കാര്യത്തിലും ഓർക്കുകയായിരുന്നു, കഴുത്ത് എങ്ങനെ വെച്ചാലെന്താ, ഹൃദയം ശരിയായിരുന്നു, പോയ സ്ഥലം ശരിയായിരുന്നു, ജീവിതം ധന്യമായിരുന്നു, ഇനി കഴുത്ത് എവിടെ വെച്ചാലെന്താ, എങ്ങനെ മരിച്ചാലെന്താ, എത്ര ധന്യമായ ജീവിതം. വരുന്ന ദിവസങ്ങളിൽ ഈ പഠനം നമ്മുടെ ജീവിതത്തിനൊരു വെല്ലുവിളിയായിരിക്കട്ടെ. ഈ പൗലോസിൻ്റെ മാതൃക പിന്തുടരുവാൻ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളെൻ്റെ അനുകാരികളാകുവീനെന്ന് പറഞ്ഞ പൗലോസിൻ്റെ മാതൃക പിന്തുടരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന സ്തെഫാനോസിനെ കൊല്ലാനായിട്ട് കൂട്ടുപിടിച്ച, അവൻ്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന ദുഷ്ടനായ കൊലയും ഭീഷണിയും നിശ്വസിച്ച് നടന്നൊരു മനുഷ്യനെ നീ പിടിച്ചു,